നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭൂമിയെ ലക്ഷ്യമിട്ട് സൗരക്കാറ്റ് എത്തുന്നുവെന്ന് നാസ പറയുകയാണ്. ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും അമേരിക്കൻ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്ത്യയിലും സോളാർ കൊടുങ്കാറ്റ് ബാധിക്കുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. വരാനിരിക്കുന്ന സോളാർ കൊടുങ്കാറ്റ് ടെലികമ്യൂണിക്കേഷനുകളെയും ഉപഗ്രഹങ്ങളെയും തടസ്സപ്പെടുത്തിയേക്കാമെന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ ഫിസിക്സിലെ ഡയറക്ടർ ഡോക്ടർ അന്നപൂർണ സുബ്രഹ്മണ്യൻ പറയുകയാണ്. ശാസ്ത്രജ്ഞർ ഇത് നിരീക്ഷിച്ച് വരികയാണ് എന്നും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ഉപഗ്രഹങ്ങൾ ഓപ്പറേറ്റർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും ഇസ്രോയിലെ വിദഗ്ധർ അറിയിച്ചിരിക്കുകയാണ്. വരുന്ന കുറച്ച് ദിവസങ്ങൾ ഭൂമിക്ക് നിർണായകമാണ്. സൗരക്കാറ്റ് ഭൂമിയിൽ പതിക്കാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. കാന്തിക മണ്ഡലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും ഡോക്ടർ അന്നപൂർണ പറയുകയാണ്. സൂര്യനിൽ നിന്ന് സൗരയുഗത്തിലേക്ക് കണങ്ങളും കാന്തികക്ഷേത്രങ്ങളും മറ്റ് വസ്തുക്കളും പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന സ്ഫോടനത്തെയാണ് സൗരക്കാറ്റ് എന്ന് വിളിക്കുന്നത്. സൗരക്കാറ്റ് ഭൂമിയെ ലക്ഷ്യമിട്ടപ്പോൾ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റ് എന്ന പ്രതിഭാസം സൃഷ്ടിക്കുന്നു. ഇത് വൈദ്യുതി ബന്ധം നിലയ്ക്കാനും ആശയവിനിമയ സംവിധാനങ്ങളെ തകരാറിലാക്കുവാനും കാരണമാകും. ആറോറുകളും ദൃശ്യമാകും. ഭൂമിയുടെ കാന്തിക മണ്ഡലവും അന്തരീക്ഷവും സൗരക്കാറ്റിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനാൽ തന്നെ ഇവ ഭൂമിയിലെ ജീവജാലങ്ങളെ നേരിട്ട് ബാധിക്കില്ല എന്ന് ശ്രദ്ധേയമാണ്. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ ഭൂമിയിൽ പതിച്ച സൗരക്കാറ്റിന്റെ ഫലമായി വടക്കൻ അർദ്ധഗോളത്തിന്റെ ഉടനീളം അറോറ ഈ ഡിസ്പ്ലേകർ സൃഷ്ടിച്ചിരുന്നു. സൗരകണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷവുമായി ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തെയാണ് ഈ അറോറ ഡിസ്പ്ലേ എന്ന് വിളിക്കുന്നത്. അസാധാരണമായി താഴ്ന്ന ധ്രുവ പ്രദേശങ്ങൾ രാത്രിയിൽ മാത്രമേ ഇവ ദൃശ്യമാവുകയുള്ളൂ.